നമസ്കാരം. രാഷ്ട്രങ്ങളുടെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്കൊരു വസ്തുത കാണാം, അവനവനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ശക്തിയും മഹത്വവും ലഭിച്ചിട്ടുള്ളൂ എന്ന് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിന്റെ ഭാവി യുവാക്കളിലൂടെ മാത്രമാണെന്ന് സ്വാമി വിവേകാനന്ദൻ ഉറച്ചു വിശ്വസിച്ചു. തന്റെ ഓരോ വാക്കും പ്രവൃത്തിയും അവർക്കുള്ള ഊർജ പ്രവാഹമായി അദ്ദേഹം മാറ്റി. യാതൊരു ബാഹ്യപ്രേരണയും കൂടാതെ യുവാക്കളുടെ മനോബലം വർദ്ധിപ്പിക്കുക എന്ന കർമ്മം അദ്ദേഹം നിർവഹിച്ചു. ഇവയൊക്കെയും ഭാരതത്തിന് ലഭിച്ച സൗഭാഗ്യമാണ്. കേവലം 39 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ വിചാരധാര ഇന്നും പൊതുസമൂഹത്തിൽ പ്രസക്തമായി നിലനിൽക്കുന്നു. ആ മഹാത്മാവിന്റെ ദീർഘവീക്ഷണം എത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു എന്നത് നമ്മെ ബോധിപ്പിക്കുന്ന വസ്തുതയാണ്. ദീർഘവീക്ഷണം എന്ന വാക്കിന് സ്വാമി വിവേകാനന്ദൻ എന്ന പര്യായം നൽകിയാലും അതിൽ തെല്ലും അതിശയോക്തിയില്ല. ഹിന്ദുമതത്തിൽ നിന്ന് മതം മാറിയവരെ തിരികെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാട്. ഓരോ ഹിന്ദു മതം മാറുമ്പോഴും ഒരു രാജ്യദ്രോഹി കൂടി ജനിക്കുന്നു എന്നാണ് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടമില്ലാതെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെത് സാംസ്കാരിക ഹിന്ദുത്വമായിരുന്നില്ല. സംഘത്തിന് ഒരു സാഹിത്യവും ഇല്ലാതിരുന്ന കാലത്ത് ഡോക്ടർ ജി പറഞ്ഞത് നിങ്ങൾ വിവേകാനന്ദ സാഹിത്യം വായിക്കൂ എന്നാണ്. അദ്ദേഹവും സാംസ്കാരിക ഹിന്ദുത്വവാദി ആയിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും സവർഗറെ വായിക്കൂ എന്ന് സ്വയം സേവകരെ ഉപദേശിച്ചതുമില്ല. ഹിന്ദുത്വത്തിന് ദേശീയത എന്ന മുഖം നൽകിയത് സവർഗറായിരുന്നു. അതും ഇന്നത്തെ രാഷ്ട്രീയ ഹിന്ദുത്വമായിരുന്നില്ല. സവർക്കറുടെ വീക്ഷണം പിന്നീട് ഗുരുജി ചെറിയ മാറ്റങ്ങളോടെ സാംസ്കാരിക ഹിന്ദുത്വം എന്ന നിലയ്ക്ക് പലപ്പോഴും ഉന്നയിച്ചു പോന്നു. പക്ഷെ അപ്പോഴും ഹിന്ദുത്വം എന്നത് സാംസ്കാരികം മാത്രമാണ് എന്ന് അദ്ദേഹവും പറഞ്ഞില്ല. മറിച്ച് ഹിന്ദുത്വം പ്രധാനമായും ഭാരതീയ ആധ്യാത്മികതയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഹിന്ദുത്വം സമഗ്ര ഹിന്ദുത്വമാണ് എന്നതിനെ കുറിച്ച് ഇവർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് കാണാം. പക്ഷേ ഇന്ന് രാഷ്ട്രീയ ഹിന്ദുത്വം ഹിന്ദുവിന്റെ ഐഡന്റിറ്റിയെ തന്നെയാണ് വികലമായി ചിത്രീകരിക്കുന്നത്. വിവേകാനന്ദൻ ഇന്നാണ് ഹിന്ദുമതം മാറിയാൽ രാജ്യദ്രോഹി ജനിക്കുന്നു എന്ന പരാമർശം നടത്തുന്നത് എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഗുരുജിയുടെ വിചാരധാര സംഘത്തിന്റെ നിലപാടാകണമെന്നില്ല എന്ന് ആദ്യം പറഞ്ഞു കേൾക്കുന്നത് മോഹൻജി ഭാഗവതാണ്. ഡോക്ടർ ജിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും ഹിന്ദുവീക്ഷണം സമഗ്രമായി ആവിഷ്കരിക്കുക എന്നതാകണം രാഷ്ട്ര നവോത്ഥാനത്തിന്റെ അടിസ്ഥാനം. അതോടൊപ്പം ഗുരുജിയുടെയും സവർക്കറുടെയും വീക്ഷണങ്ങൾ കൂടി സമന്വയിക്കുന്ന സമഗ്ര ഹിന്ദുത്വമാണ് ഉയർന്നു വരേണ്ടത്. ഇന്നത്തെ രാഷ്ട്രീയ ഹിന്ദുത്വം എന്നത് ഒരു പൊളിറ്റിക്കൽ കൺവീനിയൻസ് മാത്രമാണ്. തങ്ങൾ വർഗീയവാദികളല്ല എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള തത്രപ്പാട് മാത്രമാണ് അതിന്റെ പുറകിൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.